സങ്കീർത്തനം 23 ഇപ്രകാരം ദാവീദ് പറയുന്നു, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിലരികത്തേക്ക് അവൻ എന്നെ നടത്തുന്നു. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് അവൻ എന്നെ നടത്തുന്നു. ആരാണ് പച്ചയായ പുൽപ്പുറങ്ങളിൽ കിടത്തുന്നത്? യഹോവയായ ദൈവം. ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ ദൈവം പച്ചയായ പുൽപ്പുറങ്ങളിൽ കിടത്തും, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നടത്തും. അതായത് അവർക്ക് യാതൊരു മുട്ടും ദൈവം ഉണ്ടാക്കുകയില്ല എന്നുള്ളതാണ്. അവരുടെ ജീവിതം എപ്പോഴും പച്ചപ്പ് നിറഞ്ഞതായിരിക്കും, അനുഗ്രഹങ്ങൾ നിറഞ്ഞതായിരിക്കും. പ്രതിസന്ധികൾ കടന്നു വന്നാലും പ്രതികൂലങ്ങൾ കടന്നു വന്നാലും അതൊന്നും അവരെ തളർത്താതെ, അവരെ തകർക്കാതെ ഓ പച്ചപ്പിന്റെ ഒരവസ്ഥയിലൂടെ, ഒരു സാന്ത്വനത്തിന്റെ അവസ്ഥയിലൂടെ, ഒരു നന്മയുടെ അവസ്ഥയിലൂടെ. പച്ചപ്പ് എന്ന് പറയുമ്പോൾ നന്മയാണ് സൂചിപ്പിക്കുന്നത്, അനുഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. സ്വസ്ഥതയുള്ള വെള്ളം എന്ന് പറയുമ്പോഴും ആ ജലാശയം എന്ന് പറയുമ്പോഴും അത് അനുഗ്രഹത്തെയാണ് കാണിക്കുന്നത്. വെള്ളത്തെ കാണിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. ആ പരിശുദ്ധാത്മാവിന്റെ സംരക്ഷണം ആ വ്യക്തിയുടെ കൂടെ ഉണ്ടാകുമെന്നാണ് ഇവിടെ കാണിക്കുന്നത്. ദൈവത്തെ ആരാധിച്ചു മഹത്വപ്പെടുത്തി മുന്നോട്ട് പോകുന്ന വ്യക്തി ജീവിതങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തിയോടെ, പരിശുദ്ധാത്മാവിന്റെ ആ കൃപയോടെ ദൈവം അനുഗ്രഹത്തിലേക്ക് നടത്തുമെന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. അതാണ് ഇവിടെ ദാവീദ് പറയുന്നത്. ദാവീദിന് അനേകം പ്രതികൂലങ്ങളിലൂടെ ദൈവം കടത്തിവിട്ടപ്പോഴും ദാവീദ് പാടുന്നതാണ് ഈ സങ്കീർത്തനം. പച്ചയായ പുൽപ്പുറങ്ങളിലൂടെ ദൈവം എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. ആ സ്വസ്ഥതയുള്ള ഒരു വെള്ളം എന്താണ്? പരിശുദ്ധാത്മാവാകുന്ന വെള്ളം. പരിശുദ്ധാത്മാവിനെയാണ് ആ വെള്ളം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ആ പരിശുദ്ധാത്മാവുമായി നാം കൂടിച്ചേരുന്നതാണ് ആ സ്വസ്ഥതയിലേക്ക് നാം എത്തുന്നത്. നമുക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ ആ തലോടൽ, പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും സ്വസ്ഥതയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. ആ സ്വസ്ഥത നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണമെങ്കിൽ അഭിഷേകത്തോടെ നാം ആയിരിക്കണം, അഭിഷേകം പ്രാപിക്കണം. പച്ചയായ പുൽപ്പുറങ്ങളിൽ നമുക്ക് കിടക്കുന്ന രീതിയിൽ, അതായത് അനുഗ്രഹത്തിന്റെയും നന്മയുടെയും അതിലേക്ക് ദൈവം നമ്മെ കിടത്തണമെങ്കിൽ നമുക്ക് എന്തുണ്ടായിരിക്കണം? പരിശുദ്ധാത്മാവുമായിട്ടുള്ളൊരു ബന്ധം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണം. ആ പരിശുദ്ധാത്മാവിന്റെ സംരക്ഷണം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് സ്വസ്ഥതയും അനുഗ്രഹവും നന്മകളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമെന്നാണ് ഇവിടെ ദാവീദ് നമ്മളെ പഠിപ്പിക്കുന്നത്.